ഒരു ചെറിയ ഗ്രാമത്തിൽ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ഉള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ചുമ്മാ ആവശ്യമില്ലാതെ ഓരോന്ന് അങ്ങനെ ആലോചിച്ചു കൂട്ടും. തൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും ഇവൻ ആ ദിവസം ഫുള്ള് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടേയിരിക്കും. ഈ ഓവർ തിങ്കിങ് കാരണം തനിക്ക് നല്ലൊരു റിലേഷൻഷിപ്പോ നല്ലൊരു വർക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തൻ്റെ ഒരു ഫ്രണ്ട് അവനോട് പറഞ്ഞു, ഇവിടെ അടുത്തുള്ള മൊണാസ്ട്രിയിൽ ഒരു സെൻ മാസ്റ്റർ ഉണ്ട്, നീ പോയിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണ്, അദ്ദേഹം നിന്റെ ഈ പ്രശ്നം തീർത്തു തരും. അങ്ങനെ ആ കുട്ടി സെൻ മാസ്റ്ററുടെ അടുത്ത് പോവുകയും തൻ്റെ പ്രശ്നം എന്താണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഈ പ്രശ്നമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സെൻ മാസ്റ്റർ അവിടെ നിന്ന് എഴുന്നേറ്റ് തൻ്റെ മൊണാസ്ട്രിയുടെ ഉള്ളിലേക്ക് അങ്ങ് കയറിപ്പോയി. അപ്പോൾ ഒന്നും പറയാതെ ഈ സെൻ മാസ്റ്റർ പോയപ്പോൾ ഈ കുട്ടിക്കൊരു സ്ട്രേഞ്ച് ഫീലിംഗ് ഉണ്ടായി. അതെന്താ അദ്ദേഹം ഒന്നും പറയാതെ പോയത്? പക്ഷെ എന്നാലും കുട്ടി അവിടെ തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സെൻ മാസ്റ്റർ ഒരു മൺപാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ കുട്ടിയുടെ അടുത്ത് വന്നു. എന്നിട്ട് അവനോട് ചോദിച്ചു, ഈ ഗ്ലാസ്സിന് എത്ര വെയിറ്റ് ഉണ്ടാവും? അപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്ക് കറക്റ്റ് അറിയില്ല, എന്നാലും കുറച്ച് വെയിറ്റേ ഉണ്ടാവുള്ളൂ. സെൻ മാസ്റ്റർ കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞു, എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ ഈ ഗ്ലാസ് കുറച്ച് നേരം എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരുന്നാൽ എന്താ സംഭവിക്കുക? കുട്ടി പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. അപ്പോൾ സെൻ മാസ്റ്റർ ചോദിച്ചു, അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് ഒരു മണിക്കൂർ നേരം ഇങ്ങനെ പിടിച്ചു നിന്നാലോ? കുട്ടി പറഞ്ഞു, താങ്കളുടെ കൈ വേദനിക്കാൻ തുടങ്ങും. സെൻ മാസ്റ്റർ വീണ്ടും ചോദിച്ചു, അപ്പോൾ ഞാനിതിങ്ങനെ ഒരു ദിവസം ഫുള്ള് പിടിച്ചു നിന്നാലോ? കുട്ടി പറഞ്ഞു, അപ്പോൾ താങ്കളുടെ കൈ ഭയങ്കരമായിട്ട് വേദനിക്കും, മസിലൊക്കെ ടെൻസ്ഡ് ആവും, ഒരുപക്ഷെ കൈയിന് വൈകല്യം വരെ സംഭവിക്കാം. ഇത് കേട്ടപ്പോൾ സെൻ മാസ്റ്റർ ചോദിച്ചു, ശരി, അതെന്താ അങ്ങനെ? ഗ്ലാസ്സിന് വെയിറ്റ് ഒന്നും കൂടിയിട്ടില്ലല്ലോ. കുട്ടി പറഞ്ഞു, വെയിറ്റ് കൂടിയിട്ടില്ല, പക്ഷെ കൂടുതൽ നേരം അതിങ്ങനെ പിടിച്ചു നിൽക്കുന്നതുകൊണ്ടാണ്. സെൻ മാസ്റ്റർ വീണ്ടും ചോദിച്ചു, അപ്പോൾ ഞാൻ ഈ വേദന മാറ്റാനായിട്ട് എന്താ ചെയ്യണ്ടേ? ആ ഗ്ലാസ് താഴെ വയ്ക്കണം, കുട്ടി പറഞ്ഞു. അപ്പോൾ സെൻ മാസ്റ്റർ പറഞ്ഞു, എക്സാക്ട്ലി ഇതുപോലെ തന്നെയാണ് ലൈഫിലെ പ്രോബ്ലംസും. നമ്മൾ കുറച്ചൊന്നും ചിന്തിക്കുന്നത് നല്ലത് തന്നെയാണ്, പക്ഷേ കുറേ നേരം നമ്മൾ ഇതിനെപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നമുക്ക് കൂടുതൽ വേദന മാത്രമേ ഉണ്ടാക്കുള്ളൂ. നമ്മളുടെ പാസ്റ്റ് മിസ്റ്റേക്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളുടെ മിസ്റ്റേക്സിൽ നിന്നും പുതിയ പാഠങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ ഒരു കാര്യത്തിൽ തന്നെ മുറുകെ പിടിച്ചിരുന്നാൽ നമ്മളുടെ കയ്യിലെ ഗ്ലാസ് പോലെ വേദന മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. പാസ്റ്റ് ഈസ് പാസ്റ്റ്, റിമെമ്പർ ദാറ്റ്. നമ്മൾ ചെയ്തൊരു തെറ്റായ കാര്യത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുകയാണെങ്കിൽ ഇന്ന് മുതൽ ആ ഒരു മിസ്റ്റേക്ക് ആവർത്തിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. സോ വിഷമിക്കുന്നത് നിർത്തുക ആൻഡ് ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക.